ഞങ്ങളുടെ കുടുംബത്തിനെയും അച്ഛനെ അടക്കം ഈ അവസ്ഥയിലാക്കിയത് രാജേശ്വരി അമ്മയാ. അവരെ നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കാനാണ് അങ്കിൾ ശ്രമിക്കുന്നത്. ഈ സമയം അജയ് ഇതറിഞ്ഞാൽ എന്താകുമെന്ന് നിനക്കറിയാലോ. അവൻ അച്ഛനെ ഇപ്പോൾ വെറുപ്പാണ്. കൂടാതെ രാജേശ്വരി അമ്മ സത്യങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം അജയ് ഇതൊന്നും അറിയണ്ട. മോളായിട്ട് ഒന്നും പറയുകയും വേണ്ട. ശരി സീതജി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അജയ്ക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ആളായിരുന്നു അങ്കിള്. ആ അങ്കിള് ഇപ്പൊ സ്വന്തം അച്ഛൻ എന്നറിഞ്ഞോ? ഒരുപക്ഷെ അജയ് ഒരുപാട് സന്തോഷിച്ചെന്നെ. ഇത് പക്ഷെ ഇപ്പൊ എല്ലാം തകർന്നില്ലേ? ഒന്ന് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അങ്കിളെന്നെ വിളിച്ചിരുന്നു. അജയോട് അങ്ങനെല്ലാം പറയേണ്ടി വന്നതില് അങ്കിളിന് നല്ല വിഷമമുണ്ട്. അദ്ദേഹത്തിന്റെ അവസ്ഥ കൂടി നമ്മൾ നോക്കണ്ടേ? അതും ശരിയാ. മോള് സമാധാനമായിട്ടിരിക്ക. അജയ് വരുമ്പോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്ക. പിന്നെ ഒരു കാര്യം മറക്കരുത്, അങ്കിൾ അച്ഛനാണെന്നുള്ള വിവരം അബദ്ധത്തിൽ പോലും അജയോട് പറയരുത്. സമാധാനമായി എല്ലാം നമുക്ക് പതിയെ അവനെ അറിയിക്കാം. ശരി ചേച്ചി.